السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أفضل العلماء سكند يير كاليكت يونيفرسيتي غلو المرا باب صفة الصلاة كتاب الصلاة أدري باب صفة الصلاة أنا أدكت حديثنا عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إذا قمت إلى الصلاة فأصبع الوضوء ثم استقبل القبلة فكبر ثم اقرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعة ثم ارفع حتى تعتدل قائمة ثم اسجد حتى تطمئن ساجدة ثم ارفع حتى تطمئن جالسة ثم اسجد حتى تطمئن ساجدة ثم افعل ذلك في صلاتها كلها أخرجه السبعة واللفظ للبخاري. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖുംതൈല സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ, നിസ്കാരത്തിലേക്ക് നിന്നാൽ അവിടെ നിന്നിട്ടല്ല, നിസ്കാരത്തിന് തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യുക, ഫഅസ്ബിഗുൽ വുദുആ, അപ്പോൾ നിങ്ങൾ ഇസ്ബാൽ വുദു എന്ന് പറഞ്ഞാൽ വുദു ശരിയായിട്ട് നിർവഹിക്കുക, പൂർണ്ണമായിട്ട് വുദു നിർവഹിക്കുക. സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല, പിന്നെ ഖിബ്ലക്ക് മുന്നെടുക്കുക. ഖിബ്ല ഏതാണ്? കഅബ. കഅബയിലേക്ക് തിരിയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫകബീർ, എന്നിട്ട് തക്ബീർ ചൊല്ലുക. അള്ളാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഫകബീർ എന്ന് പറയുന്ന ഭാഗത്ത് തക്ബീറത്തുൽ ഇഹ്റാമാണ്, യഅനി തക്ബീറത്തുൽ ഇഹ്റാം. ഓക്കേ, ഇതാ ഷർഹ് കേട്ടോ. ثم اقرأ ما تيسر معك من القرآن ثم اقرأ بنيد ني ഓതുക പറയാണ് ചെയ്യുക. ഖുർആൻ, ഖുർആനിൽ തയസ് മാ തയസ്സറ എളുപ്പമായത് മായക്കാൻ നിനക്ക് നിന്റെ കൂടെ കാരണം നിനക്ക് എളുപ്പമായത് മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് എന്ന് പറയാം. ഏതെങ്കിലും ഓതിയാ മതി എന്നൊരു അഭിപ്രായം ഹനഫി മദ്ഹബിൽ ഉണ്ടെങ്കിലും ധാരാളം സഹിഹായ ഹദീസുകൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ തന്നെ ഓതണം, ഫാത്തിഹ തന്നെ നിർബന്ധമായിട്ട് ഓതണം. ഫാത്തിഹ ഓതിയാൽ തന്നെ ഹനഫി മദ്ഹബിൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഫാത്തിഹ തന്നെ ഓതണം. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും സാധുവാകും, പക്ഷേ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റകരം ആണ് എന്ന് ഹനഫി മദ്ഹബത്തിൽ അഭിപ്രായമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ഥലമാരൊക്കെ. അപ്പോൾ ഏതായാലും ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതുക. ഖുർആനിൽ നിന്ന് എളുപ്പമായത് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായത് ഫാത്തിഹ എന്നുള്ള എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ ഫാത്തിഹ നിർബന്ധമാണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഏതായാലും ഓതുക. വേറെ ചില ഹദീസുകളിലാകട്ടെ ഫാത്തിഹയും ഫാത്തിഹ ഓതുക, പിന്നീട് എന്തെങ്കിലും സുഹത്ത് ഓതുക എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാത്തിഹ വന്നതാണ്. സുമ്മ ഹത്താത്തുമ ഇന്ന റാഖിഅ, പിന്നീട് നീ എന്ത് ചെയ്യണം, ഇർക്കാം, റുകൂഅ് ചെയ്യണം. റുകൂഅ് ചെയ്യാനാണ് ദിയാ ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി എന്ത് ചെയ്തു, ഫാത്തിഹ, പിന്നെ സൂറത്ത് ഓതി, പിന്നെ അള്ളാഹു അക്ബർ. ഇങ്ങനെ ഹദ്വ മങ്കി പെയ്യുന്ന അല്ലേ, രണ്ട് ചുമരുകൾക്ക് നേരെ എന്നിട്ട് ഇങ്ങനെ അല്ലേ ഫുള്ളായിട്ട് കുമ്പിടണം. ഈ മുതുക് ഒരുപോലെയാണ്, പെരടി മുതുക് ഒരുപോലെ, നമ്മുടെ ഒരുപോലെ ആക്കാൻ കഴിയില്ല. അങ്ങനെ അത് ശ്രദ്ധിക്കണം, അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, പറയണം. എങ്ങനെങ്കിലും കുമ്പിട്ടാൽ പോരാ, ഈ പിരടി മുതുക് എന്ത് ചെയ്യണം, സമമാണ്, ഒരുപോലെ അതാണ്. ഹത്താ തത്മഇന്നറാക്കി, നീ റുകൂഇൽ തുമഇനീനത്ത് അടങ്ങി താമസിക്കുന്നവരെ. തുമഇനീനത്ത് എന്നത് ഒരു ഫർളാണ് നിസ്കാരത്തിൽ, അത്യാവശ്യമാണ്. വെറുതെ അങ്ങ് ആ നിസ്കാരം ശരിയാവില്ല, തുമഇനീനത്ത് വേണം. ഇവിടെ തുമഇനീനത്ത് റുകുനുൻ മിൻ അർക്കാനിൽ അർക്കാനി സ്വല, അത് എഴുതാം. തുമഇന്ന എന്നുള്ള ഹദീസ് വരുമ്പോൾ ഇങ്ങനെ നിസ്കാരത്തിനെ പറ്റി പറയാൻ എടുത്ത് കേട്ടോ. റുകുനുൻ അർക്കാനി സ്വല, അത് ഹദീസ് ഷർഹ് ഇങ്ങനെ കാണാൻ പഠിക്കുക എന്നുള്ളതല്ല, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വന്തം ജുംലയിൽ എഴുതാൻ കഴിയണം കുറയ്ക്കാൻ കേട്ടോ. സുമ്മർഫഅ, പിന്നീട് നീ ഉയരണം. ഹത്താ തഅത്തദില ഖായിമ, നീ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നിട്ട് അതൊക്കെ വേറെ ഹദീസിലുണ്ട്, അത് എന്താ ചൊല്ലേണ്ടതൊക്കെ. പിന്നീട് എന്ത് ചെയ്യണം, ഇങ്ങനെ നൃത്തത്തിലേക്ക് വരണം, നേരെ ചൊവ്വെ, നേരെ ചൊവ്വെ നിൽക്കുന്നത് വരെ. ثم اسجد حتى تطمئن ساجدا, പിന്നെ സുജൂദിലേക്ക് നീ സുജൂദ് ചെയ്യണം, സുജൂദിൽ നീ അടങ്ങി താമസിക്കുന്നത് വരെ. സുജൂദ് അല്ലേ, പിന്നീട് ഇങ്ങനെ സുജൂദിലേക്ക് പോകണം, ഇങ്ങനെ പൂർണ്ണമായിട്ട് നെറ്റി മൂക്ക് എന്തേ രണ്ട് കൈപ്പള്ളകൾ കാൽമുട്ടുകൾ പിന്നെ കാൽപാദങ്ങളൊക്കെ തറയിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം ചെയ്യണം അല്ലേ. സുമർഫ, പിന്നെ ഉയരണം, ഉയർന്നുള്ള നെളി നൃത്തത്തിലേക്കല്ല, ഇരുത്തം. ഹത്താ തത്വമ ഇന്ന
ജാലിസ, നീ ഇരുത്തത്തിൽ അടങ്ങി താമസിക്കുന്നത് വരെ. സുമസ്ജുദ് വീണ്ടും രണ്ടാമത്തെ സുജൂദ്, ഹത്താ തുമഇന്ന സാജിദ, നീ സുജൂദിൽ തുമഇനീനത്തിൽ അടങ്ങി താമസിക്കുന്നത് വരെ. സുമ്മഫ്അൽ ദാലിക ഫീ സ്വലാത്തിക കുല്ലിഹ, സുമ്മഫ്അൽ ദാലിക, പിന്നീട് നീ അത് പ്രവർത്തിക്കണം. ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ, കുല്ലിഹ, അതിലെല്ലാം. മനസ്സിലായോ? അപ്പോൾ ചില സഹോദരങ്ങൾ, ഒരു അടുത്ത് ഒരു സഹോദരൻ ചോദിച്ചിട്ട്, എല്ലാം നബിയുടെ ഹദീസ് പ്രകാരമാണ് നമസ്കരിക്കുന്നതൊക്കെ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമസ്കരിക്കുന്നത്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വിഷയങ്ങളിൽ ശാഖാപരമായിട്ട് വരും, അത് പ്രശ്നമില്ലാത്ത വിഷയമാണ്. ഇജ്തിഹാദിയായിട്ടുള്ള വിഷയങ്ങൾ, ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം വരും, ചില റിപ്പോർട്ടുകൾ അതിൻ്റെ മായന എന്താണ് എന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളെന്താണ്, സൊല്ലു കമാർ ഐതു മുനി യുസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് കണ്ടപോലെ നിസ്കരിക്കാം എന്നാണ് നമ്മൾ കണ്ടിട്ടൊന്നും നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് സഹാബാക്കൾ കണ്ടു, അവരത് റിപ്പോർട്ട് ചെയ്തു, താബിഈകൾ അത് റിപ്പോർട്ട് ചെയ്തു, താബിഈ താബിഈകൾ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ നിസ്കാരമാണ് നമസ്കരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിന്റെ എല്ലാ നിസ്കാരത്തിലും അപ്രകാരം പ്രവർത്തിക്കുക എന്ന്. ഇത് ഒരു റക്കാത്തിൻ്റെ വിഷയമാണ് ഇതിൽ പറഞ്ഞോളൂ അല്ലേ. പിന്നെ അടുത്ത റക്കാത്തുകൾ അഖ്റജ ഹുസ്വാണ്, ഏഴ് പേർ ഇത് ഹദീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സിഹാഹു സിത്തയിലും വന്നിട്ടുണ്ട്, മുസ്നദ് അഹമ്മദിലും വന്നിട്ടുണ്ട് എന്നാവണം. ലഫ്ദുലിൽ ബുഖാരി, ഈ പറഞ്ഞ ലഫ്ദ് ബുഖാരിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബുഖാരിയുടെ റിപ്പോർട്ടിലാണ് ഇതേപോലെ വന്നിട്ടുള്ളത് എന്നർത്ഥം. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. ومثله في حديث رفاعة عند أحمد وابن حبان في لفظ أحمد لأحمد فأقم سلبك حتى ترجع العظام. عظام عظام نرى اللي نرى عند سلب مدق نرى تكبير 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 ആ ഹദീസുകളിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് നിസ്കരിക്കുന്ന രൂപം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എല്ലാം കൂടെ ഒരൊറ്റ ഹദീസിലല്ല, പല ഹദീസുകളിൽ നിന്നും വന്ന കാര്യങ്ങളതിലെ കൂടി കോർത്തിളക്കിയിട്ടാണ് നമുക്ക് ഫിഖ്ഹിൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഹദീസിൽ വന്നിട്ടുള്ളത് നമുക്ക് പഠിക്കാനോ? അതിപ്പോൾ ഫിഖ്ഹല്ല നമ്മൾ എഴുതി പഠിക്കണപ്പം എന്താണ്, ഇപ്പം ഹദീസാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫിഖ്ഹ് വരും. ഒരു റിപ്പോർട്ടിൽ കാണാം, ഇന്നഹ ലൻ തതിമ്മു സലാത്തു അഹദികും حتى يصبح الوضوء كما امره الله انها لن تتم صلاه احدكم നിങ്ങളുടെ ആളുടെ നിസ്കാരം പൂർത്തിയാകില്ല حتى يصبح الوضوء വുദൂ ശരിയാകാതെ ശരിയാകുന്നതുവരെ നമ്മൾ വുദൂ ശരിയാകാതെ പറ്റില്ല. كما امره الله الله കൽപ്പിച്ചത് പ്രകാരം, الله കൽപ്പിച്ച വുദൂ അത് സൂറത്തുൽ മൈദയിലുണ്ട് അല്ലേ, വുദൂന്റെ ആയത്ത്. അപ്പോൾ ആ വുദൂ അത് പ്രകാരം ചെയ്യണം. ثم يكبر الله എന്നിട്ട് അല്ലാഹുവിനെ തക്ബീർ ചൊല്ലാതെ അല്ലാഹു അക്ബർ എന്നിട്ട് നീയത്തൊക്കെ വേണം, അതൊക്കെ വേറെ ഉണ്ടല്ലോ. മനസ്സിലായി? നീയത്ത് നമ്മളിത് പറഞ്ഞില്ല, കാരണം എല്ലാ അമരവും നീയത്ത് വേണമെന്നുള്ളത് എന്താ, ഇന്നമെല്ലാം ആമാർ ബിൻ നിയാത്ത്, അത് ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെ. വൈ അഹ്മദഹു, അവനെ സ്തുതിക്കുകയും ചെയ്യാതെ, വൈ ഹുസ്നി അലിഹി, അവൻ്റെ മേൽ സലാം പറയാതെ ആണ് അടുത്തത്. അപ്പം ഇൻകാര മഅക ഖുർആനൻ ഫഖ്റഅ വഇല്ലാ ഫഹ്മദില്ലാഹ വകബ്ബിർഹു വഹല്ലിദു. ഇനി ഒരു മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഫ ഇൻകാര മഅക ഖുർആനൻ, നിനക്ക് ഖുർആൻ മരുന്ന് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അതാണ് നിൻ്റെ അടുത്ത് നിനക്ക് അറിയാമെങ്കിൽ, ഹിഫ്ളു ഉണ്ടെങ്കിൽ, ഫഖ്റ അവൻ നീ ഓതണം, അത് നീ ഓതണം. ഇല്ല, ഇല്ലെങ്കിൽ നിനക്ക് ഖുർആൻ ഒന്നും അറിയില്ല നിനക്ക്, എങ്കിൽ നീ ഹംദ് ചൊല്ലണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലണം, അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹല്ലിൽ ഹല്ലിലാണ് തഹ്ലിൽ ചൊല്ലണം. ഇതൊക്കെ പഠിക്കുവോളം മാത്രമാണ്, പഠിക്കാൻ കഴിഞ്ഞിട്ട് പഠിക്കാതിരുന്നിട്ട് ഇങ്ങനെ ഇത് പിന്നെ ഫാത്തിഹ ഒഴിവാക്കാൻ പറ്റില്ല, ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ്. അള്ളാഹ് മറ്റൊരു പഠനം അബിദാവുദ് റിപ്പോർട്ടിൽ, പിന്നീട് നീ ഉമ്മുൽ ഖുർആൻ ഓതണം, പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ എന്ന ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ സബുൽ മസാനി എന്നൊക്കെ അറിയപ്പെടുന്നത് ഫാത്തിഹ അല്ല, അത് ഓതിയിട്ട് പിന്നീട് ഖുർആൻ നല്ലതും വേറെ ഓതാ. അടുത്തത് ഇനി ഇതിൻ്റെ ഹദീസിൻ്റെ വിശദീകരണം. ഇപ്പോൾ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണം, ورد في وصف صلاة النبي صلى الله عليه وسلم عدة أحاديث وهذا الحديث واحد منها. ورد വന്നിട്ടുണ്ട് في وصف صلاة النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ വിശേഷണം സംബന്ധിച്ച്, വിവരണം സംബന്ധിച്ച് عدة أحاديث, ധാരാളം ഹദീസുകൾ, عدة എണ്ണം ധാരാളം ഉള്ളത്. وهذا الحديث, ഈ ഹദീസ് واحد منها, അതിൽ ഒന്നാണ് ഈ പറഞ്ഞ ഹദീസ്. മനസ്സിലായോ? فاصبح الوضوء, അതിൻ്റെ അർത്ഥം
ആയി വിമാന അന്ത ജഅല വസ്സല അൽ അഅളായി കാമില. നിന്റെ ഉദുവിന്റെ അവയവങ്ങൾ അഅളാ എന്ന് പറഞ്ഞാൽ ഉദുവിൻ ജമാണ് അഅളാ, ഉദുവിൻ ജമ അഅളാ, ഉദുവിൻ അംഗം അവയവം ഇതാണ്. ഇതൊക്കെ പൂർണ്ണമായിട്ട് കേൾക്കുക എന്നർത്ഥം. ഫഇദാ അസ്ബാ വുദുഉഹു തമ്മത്തി ത്വഹാറ, വുദുഉക്ക് പൂർത്തിയായാൽ ശുദ്ധീകരണം പൂർത്തിയായി. അതാ കുളി നിർബന്ധമായിട്ട് കുളി കുളിക്കണം, അത് കഴിഞ്ഞിട്ട് വുദു എടുക്കണം, മനസ്സിലായില്ലേ. في هذا الحديث بدا صلى الله عليه وسلم بتعليمه لازم الصلاه وهو طهارا. وفي هذا الحديث اي حديث بدا തുടങ്ങി صلى الله عليه وسلم صلى الله عليه وسلم بتعليمه അയാളെ അദ്ദേഹത്തെ പഠിപ്പിക്കൽ കൊണ്ട് لازم الصلاه നിസ്കാര നിർബന്ധമായ കാര്യം وهو طهارا അത് ശുദ്ധീകരണം. അപ്പോൾ വുദു കൊണ്ടാണ് നബി തുടങ്ങിയത് നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ. അടുത്ത ثم استقبل القبلة وكبر എന്ന് പറയുന്ന വിശദീകരണം. പിന്നീട് നീ ഖിബ്ലക്ക് മുന്നിടുകയും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും ചെയ്യുക. هو اصل واساس ما لا تصح الصلاه الا به واصل اد اصل വായിക്ക അറിയില്ലെങ്കിൽ എന്താ هو اصل അത് അടിസ്ഥാനമാണ് واساس അടിത്തറയാണ് ما لا تصح الصلاه ما ഒന്നാം لا تصح الصلاه സ്കാരം ശരിയാവില്ല لا به അതുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ സ്കാരം ബാത്തിലാണ് സ്കാരം ശരിയാവില്ല وكل ما ذكر فيه واجب في الصلاه അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ എന്താണ് നിർബന്ധമാണ് മൊത്തബുദ്ദുലു ബിതർക്കി അത് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ് വബിൽ ഇജ്മാ ഇത് ആദ്യം പറഞ്ഞ ഹദീസ് കേട്ടോ വബിൽ ഇജ്മാ 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 ഏകാഭിപ്രായമുള്ള കാര്യമാണ് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ് ഇജ്മാ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബാക്കളുടെ അന്ന സ്വലാത്ത് അല്ലാത്തക്കുന്നു ഇല്ലാതെ ഖിബ്ല നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ടല്ലാതെ പറ്റില്ല എന്നത് ما عدا في بعض الاحوال الاضطراريه اضطراريه എന്നാൽ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായ നിസ്ബ അനു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായ ചില അവസരങ്ങളിൽ ഒഴികെ ചില ഹാലുകൾ ചില അവസ്ഥകളിൽ അഹ്വാൽ ഹാലുൽ ജമ്മ അഹ്വാൽ അവില്ലതി യകൂന ഫിയാ തസാമ തസാമ അതല്ലെങ്കിൽ മാപ്പാക്കപ്പെടുന്ന അല്ലെങ്കിൽ വിഷയം ഇല്ല എക്സ്ക്യൂസ് ചെയ്യപ്പെടുന്ന ചില അവസരങ്ങൾ മിസ്റ്റർ നാഫിസ നാഫില ഫിസ് സഫർ യാത്രയിലെ നിസ്കാരം ഒരാൾക്ക് എണീക്കാൻ കഴിവുണ്ട് എന്നാലും എന്ത് ചെയ്യാം അല്ല ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ ഖിബ്ലക്ക് യാത്രയിൽ ഉള്ള നഫിൽ സുന്നത്ത് നിസ്കാരം ആണെങ്കിൽ എന്ത് ചെയ്യണം ഖിബ്ലക്ക് മുന്നിടണമെന്നില്ല ഇറങ്ങിയിട്ട് നിസ്കരിക്കണമെന്നില്ല അട്ടാപ്പുറത്തോ വാഹനപ്പുറത്തോ കാറിലോ ഇരുന്ന് നിസ്കരിക്കാം ഖിബ്ലക്ക് മുന്നിടേണ്ട ആവശ്യമില്ല ഫർദ് നിസ്കാരത്തിലല്ല സുന്നത്ത് നിസ്കാരം ഒരു ഫരീദത്തി ഫി സഫീനത്തി വത്തായറത്തി ഫിൽ വഖ്തിൽ ഹാദിർ അതേപോലെ നിസ്കാരത്തിന് വക്ത് ഹാജറായി സമയവാസന്നമായി അപ്പോൾ കപ്പലിലോ എയറോപ്ലെയിനിലൊക്കെ നിസ്കരിക്കുകയാണ് അപ്പോഴും എന്ത് ചെയ്യാം ഖിബ്ലക്ക് മുന്നിടുന്നതിൽ എക്സ്ക്യൂസ് ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴികെ അബിൽ ഇജ്മാ അന്ന സ്വലാത്ത് ലാ തകൂനു ഇല്ലാ ലിൽ ഖിബ്ല ഇസ്തിഖ്ബാലു ഖിബ്ലത്തി ഷർത്തുൻ മിൻ ഷുറൂത്തി സ്സലാത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് ഖിബ്ലക്ക് മുന്നിടുക ഇസ്തിഖ്ബാലു ഖിബ്ലത്തി ഷർത്തുൻ മിൻ ഷുറൂത്തി സ്സലാത്ത് റുക്കിന് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന് അകത്ത് വരുന്ന കാര്യമാണ് ഷർത്ത് അതില്ലാതെ നിസ്കാരം ശരിയാവില്ല ഷർത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ പുറത്ത് വരുന്ന കാര്യമാണ് പക്ഷേ അതില്ലാതെ നിസ്കാരം ശരിയാവില്ല ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറയുന്നത് നിസ്കാരം നല്ലല്ലോ വുദു എന്ന് പറയുന്ന നിസ്കാരം എന്നല്ല പക്ഷേ നിസ്കാരത്തിൻ്റെ ഷർത്തിലല്ലേ നമ്മളത് എണ്ണുന്നത് തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് വബഅദ ഇസ്തിഖ്ബാലി ഖിബ്ലത്തി യുകബ്ബിറു ഖിബ്ലക്ക് മുന്നിട്ട ശേഷം എന്ത് ചെയ്യണം യുകബ്ബിറു തക്ബീർ ചൊല്ലണം وهو المعروف عند الفقهاء بتكبير الاحرام فقهاء الفقه പണ്ഡിത മാർക്കർമ ശാസ്ത്ര പണ്ഡിത മാർക്കടയിൽ അത് അറിയപ്പെടുന്നത് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് ആദ്യത്തെ തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് അറിയപ്പെടുന്നത് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കൽ അഹ്റമ യുഹ്രിമു ഇഹ്റാമൻ അഫ്അല ഇഫ്ആല എന്ന വസ്നാണ് ശരി ഹറാമാക്കൽ എന്നർത്ഥം ഹറാമാക്കുന്ന തക്ബീറ എന്താ കാര്യം ലിഅന്നഹ തജഅലു അൽ മുസല്ലി തുജഅലു അൽ മുസല്ലി ദാലിക ഫി ഹുർമിൻ ഫി ഹുർമ സലാത്ത് നിസ്കാരത്തിൻ്റെ അത് നിഷിദ്ധമാക്കുന്ന കാര്യമായി മാറുന്നു നിസ്കാരം കൊണ്ട് നിഷിദ്ധമാക്കുന്ന കാര്യങ്ങൾ വരുന്നു മുസല്ലിക്ക് ഏതാ വാസ്ബഹ മുഹരിമൻ അലൈ അവന് മേൽ ഹറാമാക്കപ്പെടുകയായി എന്ത് നിസ്കാരത്തിൽ തക്ബീറത്തിൽ ഹറാമോടുകൂടി പ്രവേശിക്കുന്നതോടുകൂടി അവൻ്റെ മേൽ ഹറാമായി എന്ത് ചില കാര്യങ്ങൾ മാക്കാന ജായിസൻ ഖാരിജ നിസ്കാരത്തിൻ്റെ പുറത്ത് ബാഹ്യമായിട്ട് നിസ്കാരത്തിൻ്റെ പുറത്ത് ഹറാമായ കാര്യങ്ങൾ അജായസായ കാര്യങ്ങൾ അനുവദനീയമായിരുന്ന കാര്യങ്ങൾ ഇവിടെ എന്താണ് അനുവദനീയമല്ലാതായി വരുന്നത് മനസ്സിലായില്ലേ ഏഹ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നാം അത് അനുവദനീയമല്ലാതായി
മാറുന്നു. അപ്പൊ അവന് എന്തൊക്കെ ഹറാമാകും സംസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്വഅം ഭക്ഷണം കഴിക്കാം, സാധാരണത്തിൽ അനുവദനീയല്ലേ, പക്ഷെ സംസ്കാരത്തിൽ തക്ബീറത്തിൽ ഹറാം ചെയ്തോടുകൂടി നിസ്കരിക്കും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വായിലുള്ളത് ഇറക്കണമെങ്കിൽ പോലും പറ്റില്ല. ശരി, വഷറാം ഭക്ഷണം വെള്ളം കുടിക്കൽ പറ്റില്ല, വൽ മഷ്യു നടത്തം പറ്റില്ല, വൽ ഇൽത്തിഫാത് തിരിഞ്ഞു നോക്കൽ പറ്റില്ല, നമസ്കാരം വക്കുല്ലു ഹാദായ ഹറൂമി വിചാരണ തക്ബീർ, ഇതൊക്കെ തക്ബീർ കൊണ്ട് മാത്രം എന്താണ് ഹറാമാകുന്നതാണ്. അങ്ങോട്ട് വരും അടുത്തത് സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ. പിന്നീട് നീ ഓതണം മാ തയസ്സറമാക്ക വരുന്ന ഖുർആൻ, ഖുർആനിൽ നിനക്ക് എളുപ്പമായത്. ഇൻകാൻ വജാഅ ഫീ ബഅദി റിവായത്ത്, ചില റിപ്പോർട്ടിൽ വന്നത് അൽ ഫാത്തിഹ മഅക തഖ്റഉഹാ ഫുമ്മ തയസ്സറമാ മിനൽ ഖുർആൻ, ചിലടത്ത് ഫാത്തിഹ ഓതുക പിന്നീട് നിനക്ക് ഖുർആനിൽ എളുപ്പമായത് ഓതുക എന്ന് വന്നിട്ടുണ്ട്. ഖുർആൻ അൽ ഫാത്തിഹ, ഖുർആനിൽ ഏറ്റവും എളുപ്പമായത് എന്ന് പറഞ്ഞ ഫാത്തിഹയാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടോ. വഖറാത്തുൽ ഫാത്തിഹത്തി റുക്നുൻ മിനൽ അർക്കാനി സ്വലാഹ്, ഖുർആൻ ഫാത്തിഹ ഓതുക എന്നത് നിസ്കാരത്തിൻ്റെ റുക്നുകളിൽപ്പെട്ട ഫർളിൽപ്പെട്ട ഒരു ഫർള് ആണ്. ലി അഹാദീസുൽ ഉഖ്ര, മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ, മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. എന്താണ് എടുത്ത് അറിയില്ലേ, അറിയാതായ വഫിൽ ഹദീസ് ഇഷാറത്തുൻ ഇലാ കൈഫിയത്തുർ റുക്ഊഇ വസ്ജൂദി വത്തുമൈനിയത്തി ഫീഹിമാ, വഫിൽ ഹദീസ് ഈ ഹദീസിലുണ്ട് ഇഷാറത്തുൻ സൂചന ഇലാ കൈഫിയത്തുർ റുക്ഊഇ, റുക്ഊഇന്റെ രൂപം എങ്ങനെയാണെന്ന് സംബന്ധിച്ച്, വസ്ജൂദി സുജൂദിന്റെ രൂപം, വത്തുമൈനിയത്തി ഫീഹിമാ അത് രണ്ടിലും അടങ്ങി താമസിക്കണം എന്നതും. നിസ്കാരത്തിൻ്റെ എല്ലാ പ്രവർത്തികളും എന്ത് ചെയ്യണം, തുമഅനീനത്ത് നിർബന്ധമാണ്. തുമഅനീനത്ത് ആയാലും മതി, ഫീഹിമാ വേണമെന്നില്ല. അടുത്ത ഹദീസ് അബി ഹുമൈദ സഅദി റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അബു ഹുമൈദ സഅദി റളിയല്ലാഹു അൻഹു കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇത്, അക്ബർ ജഅലയദൈഹി ഹദവ മങ്കിബൈഹി, തക്ബീർ ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകൾ ഹദവ മങ്കിബൈഹി ജഅല ആക്കി, ഹദവ മങ്കിബൈഹി നബി അവർകളുടെ രണ്ട് ചുമലുകൾക്ക് നേരെ. ശരി, വൈദാ റകഅ റുകൂ ചെയ്യുമ്പോൾ അംകന യദൈഹി മിൻ റുക്ബതൈഹി, നബി അവർകളുടെ രണ്ട് കാൽമുട്ടുകളിൽ കൈ രണ്ട് കൈകളെ സ്ഥാപിച്ചു. സുമ്മ ഹസറ ലഹ്രിഹി, പിന്നെ ഹസറ ലഹ്റഹു, പിന്നെ എന്ത് ചെയ്യും, ലഹ്റഹി എന്നല്ല ലഹ്റഹു എന്നായിരിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവർകളുടെ മുതുക് നേരെയാക്കി. ഫൈദാ റഫഅ റസഹു, നബി അവർകൾ റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ, ഇസ്തവ നേരെ നിന്നു, ഹത്ത യഊദ കുല്ലു ഫഖാരിൻ മക്കാന, എല്ലാ ഫഖാറും അതിൻ്റെ സ്ഥാനത്ത് ആവുന്നത് വിധത്തിൽ. എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളം ഉണ്ടല്ലേ നട്ടല്ല്, അതിലുള്ള ഓരോ കഷേരുവിന് വെർട്ടിബ്ര വെർട്ടിബ്ര അല്ല വെർട്ടിബ്ര, ആ ഓരോ കഷേരുവും നേരെയാകുന്നത് വരെ നേരെ നിന്നു, നേരെ വളഞ്ഞല്ല നേരെ നിൽക്കുക, നേരെ നിൽക്കണം. എഴുത്തിദാൽ എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ തന്നെ നേരെ നിൽക്കണം, എഴുത്തതല്ല സജദ, നബി സുജൂദ് ചെയ്യുമ്പോൾ വളാ യദൈഹി, നബി അവരുടെ കൈകളെ നബി വെക്കും എങ്ങനെ, വൈറ മുഫ്തരിഷിൻ, ഇങ്ങനെ കുറേ നീട്ടിയിട്ടല്ല, ഇങ്ങനെ വരക്കിയിട്ടല്ല, ഇങ്ങനെയല്ല വെക്കുന്നത്. വലാ കാബുലിഹിമ, ഇങ്ങനെ പിടിച്ചിട്ടുമല്ല, കുട്ടി പിടിച്ചിട്ടുമല്ല, പിന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ. പിന്നെ വസ്തക്ബല ബി അത്രാഫി അസാബിഇ റിജ്ലിഹി ഇബ്തിബ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളുടെ വിരലുകളുടെ തുമ്പ്, കാലുകളുടെ വിരലുകളുടെ തുമ്പ് എന്ത് ചെയ്യും, ഖിബലക്ക് മുന്നിടിക്കും, എല്ലാ വിരലും കൂടി അങ്ങനെ മുന്നിടിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ കാലിൻ്റെ അല്ലേ ഇവിടെ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് അല്ലേ ഇങ്ങനെ വെച്ചിട്ട് കുത്തിയിട്ട് അല്ലേ വിരലിങ്ങനെ കുത്തിയിട്ട് അങ്ങനെ വെച്ചു. അതേപോലെ ഖിബലക്ക് മുന്നിടിക്കും. വൈദാ ജലസ ഫി റകഅതൈനി, റകഅത്ത് രണ്ട് റകഅത്തിൽ നബി ഇരിക്കുമ്പോൾ, വേറെ രണ്ട് റകഅത്ത് കഴിഞ്ഞിട്ട് ഇരിക്കും അല്ലേ, രണ്ട് സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റകഅത്തിൽ ഇരുത്തല്ലേ, ഒന്നാമത്തെ അത്തഹിയത്ത്. ജലസാല റിജ്ലിഹിൽ യുസ്ര, നബി അവർകൾ നബി അവർകളുടെ ഇടത് കാലിൽ ഇരുന്നു. വനസബ അൽ യുംന, വലത് കാൽ നാട്ടി, വലത് കാലിൽ നാട്ടിയിട്ടല്ലേ, ആ അങ്ങനെ മടക്കിയിട്ട് നാട്ടിയിരിക്കും അല്ലേ, ഇടത് കാലിൽ സന്ധി വെച്ചിട്ടാണ് ഇരിക്കുക, അതാണ് ഒന്നാമത്തെ അത്തഹിയത്തിന്റെ ഇരുത്തം. വൈദാ ജലസഫിർ റകഅത്തിൽ അഖീറത്തി, അവസാനത്തെ അത്തഹിയത്തിൽ നബി ഇരിക്കുമ്പോൾ
ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, കദ്ദമരിത്തിലെ ഹുൽജുസ്ര ഇടത് കാൽ ഇങ്ങനെ പ്രോപ്പിംഗ് ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട്, വലത് കാലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇട്ടിട്ട് മുന്നിടി വനസബൽ ഉഹ്ര എന്ത് ചെയ്യും, ഇടത് കാൽ ഇങ്ങനെ എടുത്തിട്ട് വലത് കാലം എന്ത് ചെയ്യും നാട്ടും, വലത് കാൽ നാട്ടിയിട്ട് മക്കാദത്തിഹി നബി ചന്തിയിൽ ഉറപ്പിച്ച് ഇരിക്കും. അപ്പൊ ചന്തി നേരത്തെ ആയിട്ടിരിക്കും അല്ലേ, കാലമല്ല അല്ലേക്കുള്ളത് അവസാനത്തെ തയ്യാത്ത മനസ്സിലായില്ലേ. അഖ്റജഹു ബുഖാരി, ബുഖാരി പുറപ്പെടുവിച്ചു ഈ ഹദീസ്. അടുത്തത് അതിന്റെ ഷർഹുൽ ഹദീസാണ്. വഖദ് ഇഷ്തമൽ ഹദീസ് അബീ ഹുമൈദിൻ ഹാദാ, ഈ അബൂ ഹമീദ് സഅദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉൾക്കൊണ്ടിരിക്കുന്നു. ഇഷ്തമല ഉൾക്കൊണ്ട് അല്ല ജുംലത്തിൻ കസീറത്തിൻ മിൻ സുഫലി സ്ഥല, സ്കാരത്തിൻ്റെ വിവരണത്തിൻ്റെ ധാരാളം വിവരങ്ങൾ ജുംല അതിൽ അടങ്ങിയിരിക്കുന്നു. വറദ ഫി സിഫത് വസ്ഫി സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത അഹാദീസ് അടുത്ത സെൻറ്റൻസ് ആണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ വിവരണത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു. വമിൻ അജ്മഇഹ വഅഷ്മരി ഹദീസ് അബീ ഹുമൈദ് സഅദി റളിയല്ലാഹു അൻഹു, അബൂ ഹുമൈദ് സഅദി റളിയല്ലാഹു അൻഹു ഹദീസാണ് അതിൽ സമഗ്രമായത്. കാരണം ഇതിൽ എല്ലാണ്ടെന്നല്ല, എന്നാലും ധാരാളം കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ മറ്റു ഹദീസുകൾ കൂടി ചേർത്തിട്ടാണ് നമസ്കാരം മനസ്സിലാക്കുന്നത് കേട്ടോ. അടുത്തത് ഫഖദ് ദക്കറ ഫീഹി ദഖായിഖ് സിഫത്തു സ്വലാത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ വിവരണത്തിൻ്റെ ഹുക്കുമുകൾ, ദഖായിഖ് അതിൻ്റെ നിമിഷങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നു സവാം ഫിൽ ഖിയാമി വറുകൂഇ വസ്സുജൂദ് ഔ ഹത്താ ജുലൂസ് ലിത്തശഹ്ഹുദിൽ അഖീർ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നൃത്തം പറഞ്ഞു, റുകൂഇ പറഞ്ഞു, സുജൂദ് പറഞ്ഞു, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുത്തത്തിൻ്റെ രൂപം വരെ ഇതിലും പറഞ്ഞിട്ടുണ്ട് എന്ന്. അതൊക്കെ ഷറഹാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത ഹദീസ്. ഇനിയുള്ള ഹദീസുകൾ, ഇനി വരുന്ന ഹദീസുകൾ ദുആഉൽ ഇസ്തിത്താഹ് സംബന്ധിച്ച് ശ്രദ്ധിക്കണം. ദുആഉൽ ഇസ്തിത്താഹ് എന്ന് പറഞ്ഞാൽ ദുആഉൽ ഇസ്തിത്താഹി ദുആഉൽ ഔ ദിക്റു ഖബ്ല ബഅദ തക്ബീറത്തുൽ ഇഹ്റാം വ ഖബ്ല ഫാത്തിഹ ഖബ്ല ഖിറാഅത്തുൽ ഫാത്തിഹ ലേ വഹ സുന്നത്ത്, അതെന്താണ് സുന്നത്താണ് ലാ ഫർദ്, ഫർദല്ല. وعن علي بن ابي طالب رضي الله عنه ان رسول الله صلى الله عليه وسلم انه كان اذا قام الى الصلاه قال وجهت وجهي للذي فطر السماوات الى قوله من المسلم اللهم انت الملك لا اله الا انت انت ربي وانا عبدك الى اخره رواه مسلم. ابو രണ്ട് ഹദീസ പറയുന്ന സിദ്ദ് علي بن ابي طالب رضي الله عنه പറയുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് انه كان اذا قام الى الصلاه നബി സല്ലല്ലാഹു നിസ്കാരത്തിലേക്ക് നാൽ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഇഹ്റാം കഴിഞ്ഞ ശേഷമാണ് ട്ടോ. എന്ത് വജ്ജഹത് വജീഹലല്ലദീ ഫത്തറ സമാവാതി വൽ അർദ് എന്ന് അതാണ് നേരത്തെ ചോദിച്ചില്ലേ, അതാണ് ഈ ഹദീസ് കേട്ടോ. ചൊല്ലുമായിരുന്നു ഇലാ ഖൗലിഹി മിനൽ മുസ്ലിം, മിനൽ മുസ്ലിമീൻ വരെ. ചില റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് മിനൽ മുസ്ലിമീൻ വരെ, അതാണ് നമ്മൾ സാധാരണ ചൊല്ലുന്നത്. ഇനി വേറെ ചില ഹദീസുകളിൽ അല്ലാഹുമ്മ അത് കഴിഞ്ഞിട്ട് മിനൽ മുസ്ലിമീൻ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അന്തൽ മലിക്കു ലാ ഇലാഹ ഇല്ല അന്ത അന്ത റബ്ബി വ അന അബ്ദുക എന്നുകൂടി അത് തുടങ്ങുന്ന ഹദീസ്, അത് ഇതുവരെ അതിൻ്റെ അവസാനം വരെ വന്നിട്ടുണ്ട്. ആ ഹദീസ് പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വജ്ജഹത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിക്കണം. അത് ഇവിടെ നോട്ട് തന്നിട്ടുണ്ട്, ഇതിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട്. കാരണം അത് നിസ്കാരത്തിൽ ചൊല്ലേണ്ടതാണ്. അപ്പോൾ മിനൽ മുസ്ലിമീൻ വരെ ചൊല്ലിയാലും മതി, എന്നാലും ഇടയ്ക്ക് തഹജ്ജുദ് നിസ്കാരത്തിനൊക്കെ രാത്രി നിസ്കാരങ്ങളിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഇടയ്ക്കെങ്കിലും ഇതൊക്കെ ചൊല്ലണം. വേറെയും സഹിയായിട്ടുള്ള ഹദീസുകൾ ദുആ ഇഫ്തിതാഹ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ദുആ ഇഫ്തിതാഹ് ചൊല്ലിയാൽ മതി. ഷാഫി മദ്ഹബിൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന വജ്ജഹത്തുവിനാണ്. ഹനഫി മദ്ഹബിൽ സനാഇ എന്നറിയപ്പെടുന്ന ഒരു ദുആ ഉണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ ഹംദിക തബാറക് ഇസ്മുക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ ഉണ്ട്. വേറെ ഒരു ദുആ അല്ലാഹു ബഅദ് ബൈനി വബൈന ഖതായാക മാ ബഅത്ത ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ ഉണ്ട്, വരും അടുത്ത് വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ആദ്യം വജ്ജഹത്ത്, അതിൽ വജ്ജഹത്തിന്റെ അർത്ഥം ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. വജ്ജഹത്ത് വജ്ഹി അല്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ വമാ അന മിനൽ മുശ്രിക്കീൻ. وجهت وجهي للذي فطر السماوات والارض حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له بذلك امرت وانا من المسلمين اللهم انت الملك لا اله الا انت انت ربي وانا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا انه لا يغفر الذنوب الا انت واهدني لأحسن الأخلاق
ഇന്നഹു ലാ യഹ്ദീ ലി അഹ്സനിഹ ഇല്ലാന്ത വസ്രിഫ് അന്നി സയ്യഹ ലാ യസ്രിഫ് അന്നി സയ്യഹ ഇല്ലാന്ത ലബ്ബൈക വസഅദൈക വൽ ഖൈറ് കുല്ലുഹു ഫിയദൈക വശ്ശർറ് ലൈസ ഇലൈക അനബിക വഇലൈക തബാറക്ത വതആലൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക അത്ര കൂടി ചൊല്ലണം. അർത്ഥം നോക്കാം. വജ്ജഹത്തു ഞാൻ മുന്നടിയിച്ചിരിക്കുന്നു. വജ്ജഹിയ എൻ്റെ മുഖത്തെ. ലില്ലദി ഒരുത്തന് ഫതറ സമാവാത്തി വൽ അർള ആകാശഭൂമികളെ പടച്ച ഇല്ലായ്മയിൽ നിന്ന് പടച്ച. ഹനീഫൻ നേരെ ഋജുമാനസനായി വക്രതയില്ലാതെ സത്യമാർഗത്തിലേക്ക് ചാഞ്ഞവനായി ചെരിഞ്ഞവനായി. മുസ്ലിമൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിക്കൊണ്ട്. മുമ അനബിൻ മുഷ്രിക്കി ഞാൻ അള്ളാഹുവിൽ പങ്ക് കാരക്കൽപ്പിക്കുന്നവനല്ല, ബഹുദൈവ വിശ്വാസങ്ങളിൽപ്പെട്ടവനല്ല. ഇന്ന സ്വലാത്തി നിശ്ചയം എൻ്റെ നിസ്കാരം. വരുസുക്കി എൻ്റെ മറ്റ് ആരാധനാ കർമ്മങ്ങളും. വ മഹ്യായ എൻ്റെ ജീവിതവും. വ മമാത്തി എൻ്റെ മരണവും. ലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ ലോകനാഥനായ അള്ളാഹുവിന് ആകുന്നു. ലാ ഷരീക ലഹു അവനൊരു കൂട്ടുകാരനുമില്ല, പങ്കുകാരനുമില്ല. വ ബിദാലിക ഉമിർത്തു അതുകൊണ്ടാണ്, ആ നയം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അനമിനൽ മുസ്ലിമീൻ ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ പെട്ടവനാകുന്നു. അതായത് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്ന്. അടുത്തത് അള്ളാഹു അന്തൽ മരിക്കും. അള്ളാഹുവായി അന്തൽ മരിക്കും, നീയാണ് രാജാവ്. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. അന്ത റബ്ബി, അന്ത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, എൻ്റെ നാഥൻ. വ അനാബുദുക, ഞാൻ നിന്റെ അടിമയുമാണ്. വലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് അതിക്രമം ചെയ്തിരിക്കുന്നു. വഅഅ്തറഫ്തു ബിദംബി, വഅ്തറഫ്തു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കി സമ്മതിച്ചിരിക്കുന്നു, ഞാൻ കുറ്റം സമ്മതിക്കണം. ബിദംബി, എൻ്റെ കുറ്റം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇഅ്തറഫബി, സമ്മതിക്കണം, കുറ്റസമ്മതം നടത്തണം എന്നുള്ളതാണ്. കുമ്പസാരം ആരുടെ മുമ്പിലാണ്? അള്ളാഹുവിൻ്റെ മുമ്പിലേ പാടുന്നു. വേറെ ഏതെങ്കിലും പുരോഹിതന്മാരുടെ, ഉസ്താദുമാരുടെ, ഷെയ്ഖുമാരുടെ ഒന്നും മുന്നിൽ പാടില്ല. പുരോഹിതന്മാരുടെ മുമ്പിൽ ഒന്നും കുമ്പസ്കരിച്ചിട്ട് കാര്യമില്ല ഇസ്ലാമിന്. വഴത്തറഫത്ത് വിദംബി, എൻ്റെ കുറ്റം ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു. ഫാ ഉഫിർ ലി ദുനൂബി, അതിനാൽ എൻ്റെ ദോഷങ്ങൾ നീ പൊറുത്തു തരേണമേ. ഇന്നഹു കാര്യം നിശ്ചയം. ഫാ ഉഫിർ ലി ദുനൂബി ജമീഅ, ജമീഅ, മുഴുവൻ മുഴുവനായിട്ടും എനിക്ക് പുറത്തു തരണം, മുഴുവൻ ദോഷങ്ങളും പുറത്തു തരണം. പിന്നെ എന്താണ് ഇന്നഹു നിശ്ചയം കാര്യം. ലാ യഗ്ഫിർ ദുനൂബ, ദോഷങ്ങളെ പൊറുക്കുകയില്ല. ഇല്ല അന്ത, നീയല്ലാതെ. പിന്നെന്താ പറയുന്നത്? വസ്രിഫ് വഹ്ദിനി, 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 നീ എന്നെ നയിക്കാനാണ്, മാർഗദർശനം നടത്താനാണ്. ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവ വിശേഷങ്ങളിലേക്ക്. ലാ യഹ്ദി ലി അഹ്സനിഹ, കാരണം ഏറ്റവും നല്ല സ്വഭാവ വിശേഷങ്ങളിലേക്ക് മാർഗദർശനം നടത്തുകയില്ല. ഇല്ല അന്ത, നീയല്ലാതെ. വസ്രിഫ് അന്നി, നീ എന്നെ തിരിച്ചു കളയണമേ, ഡൈവേർട്ട് ചെയ്യണേ, ഡൈവേർട്ട് ചെയ്ത് കളയണമേ. എന്ത് സയ്യാഹ, ഏറ്റവും ചീത്തയായ സ്വഭാവവിശേഷങ്ങളിലേക്ക്. ലാ യസ്രിഫു അന്നി, എന്നെ തൊട്ട് തിരിച്ചു കളയുകയില്ല, ഡൈവേർട്ട് ചെയ്യുകയില്ല. ഇല്ല അന്ത, ലാ യസ്രിഫു അന്നി സയ്യഹ, അതിൻ്റെ തിന്മയെ, ചീത്തകളെ. ഇല്ല അന്ത, നീ അല്ലാതെ. ലബ്ബൈക വസഅദൈക, ലബ്ബൈക, ഞാനിതാ നിൻ്റെ അടുത്ത് ഹാജരായിരിക്കുന്നു, നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. വസഅദൈക, നിനക്കാണെല്ലാം നന്മയും. വൽ ഖൈറു, നന്മ, കുല്ലുഹു, എല്ലാ എല്ലാ നന്മയും എന്താണ്? ഇഫി അതേക്ക്, നിന്റെ കൈകളിലാണ്. വഷറു, തിന്മ, ലൈസ ഇലേക്ക, നിന്നിലേക്കല്ല, എന്നാൽ തിന്മയിലൂടെ നിന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നന്മയിലൂടെ അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുന്നത്? അനബിക, ഞാൻ നിന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്, നിന്നെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. നീ ഒരു നിനക്ക് ഒരു ആശ്രയം ആവശ്യമില്ല, പക്ഷെ ഞാൻ നിന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. വ ഇലേക്ക, നിന്നിലേക്കാണ് എൻ്റെ മടക്കം. വ തബാറക്ത, നീ അനുഗ്രഹീതനായിരിക്കുന്നു. വ തആലൈത, നീ അത്യുന്നതനായിരിക്കുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കല്ല തേടുന്നു. വ അതുബിയിലേക്ക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ തന്നെ ഈ ഹദീസിൻ്റെ മാനൽ അൽഫാം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. 85 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹനീഫൻ, മുസ്തഖീം, നേരായ, ഋജുവായ. അൽ ഹനീഫു എന്ന് പറഞ്ഞാൽ അൽ മാഇലു, ചാഞ്ഞവൻ, ചാഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അൽ മാഇലു ലിൽ ഹഖ്. ഇവിടെ അൽ മാഇലു ഇലൽ ഹഖ് എന്ന് കൂടെ ചേർക്കാം. അൽ മാഇലു എന്നല്ല, അൽ മാഇലു ഇലൽ ഹഖ് എന്ന് കൂടെ ചേർക്കുന്ന നല്ലത്. അന്നുസുഖു, അന്നുസുഖു, നുസുഖി എന്ന് പറഞ്ഞാൽ അൽ ഇബാദത്ത്, നിസ്കാരത്തെ പറഞ്ഞ് പ്രത്യേകം, പിന്നീട് നുസുഖ് എന്ന് പറഞ്ഞു. നുസുഖ് എന്ന് പറഞ്ഞാൽ ബരി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും ഉൾപ്പെടും. ഓക്കെ, തന്നെ അടുത്തത് ഷറഹ് എവിടെ? ഇതിൽ തന്നെയല്ലേ കൊടുത്തിട്ടില്ലേ? ഷറഹ് ഹദീസ് وقوله حنيفا حنيفه حنيفه ضر قال لا زهري واخرون الازهريون മറ്റുള്ളവർ പറഞ്ഞു ഐ മുസ്തഖീമ നേരായ പാത. قال الزجاج والاكثرون زجاج എന്നവരും
ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു അല്ല ഹനീഫു അൽ മാഇദു ചാഞ്ഞവൻ എന്നർത്ഥം ഹനീഫ് എന്നാണ് ഒമിൻഹു ഖില അഹ്നഫുർ റജുൽ ഖാലു വൽ മുറാദു ഹുന അൽ മാഇദു ലിൽ ഹഖ് ഇവിടെ എത്ര പഠിച്ചാൽ മതി അൽ ഹനീഫു ഹനീഫ് അൽ മുസ്തഖീം ഹനീഫൻ മുസ്തഖീമൻ ഹനീഫൻ മുസ്തഖീമൻ വൽ മുറാദു ഹുന അൽ മാഇദു ലിൽ ഹഖ് ഹനീഫ് എന്നാണ് മാഇദു അർത്ഥം വൽ മുറാദു ഹുന ഇവിടുത്തെ ഉദ്ദേശം സത്യത്തിലേക്ക് ചാഞ്ഞവൻ സത്യത്തിലേക്ക് ചാഞ്ഞവൻ ഇൻക്ലൈൻ ചെയ്തവൻ ഇന്ന സ്വലാത്ത് ഇവൻ സുഖി കൗരു قال الازهري الصلاه صلاه എന്ന് പറഞ്ഞാൽ എന്താണ് اسم جامع للتكبير والقراءه والسجود والركوع والسجود والدعاء والتشهد وغيرها ده لا مودي ഉൾക്കൊള്ളുന്ന സ്വലാ وقال والنسك نسك എന്ന് പറഞ്ഞാൽ عباده عبادته والناسك الذي يخلص عبادته لله تعالى عبادته لله تعالى الله تعالى ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ് നാസിക് നാസിക് നുസുക് ചെയ്യുന്നത് അല്ലാതെ അള്ളാഹുക്കും മറ്റുള്ളവർക്കും ഇബാദത്ത് ചെയ്യുന്നവൻ നാസിക് അല്ല ഫിഖ്ഹുൽ ഹദീസ് ഈ ഹദീസിലെ ഫിഖ് എന്നാണ് പഠിക്കാറ് ഫി ദുആഇൽ ഇസ്തിഫ്താഹി ഇസ്തിഫ്താഹ് എന്ന് പറയും ഇസ്തിഫ്താഹ് എന്ന് പറയും കേട്ടോ ദുആഇൽ ഇസ്തിഫ്താഹ് എന്ന് പറയും ദുആഇൽ ഇസ്തിഫ്താഹ് എന്ന് പറയും രണ്ടും കറക്റ്റാണ് ഹദീസുൽ കസീറത്തുൻ ഫി സ്വഹീഹ് സ്വഹീഹായിട്ട് സ്വഹീഹിൽ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട് എന്ത് ദുആഇൽ ഇസ്തിഫ്താഹിന്റെ വിഷയത്തിൽ അല്ല ഹദീസുൽ വാരിദത്തുൽ ഇസ്തിഫ്താഹി ബി അയ്യതിഹ ഇസ്തിഫ്താഹ ഹസ്വല സുന്നത്തുൽ ഇസ്തിഫ്താഹ് ഇനി ദുആഇൽ ഇസ്തിഫ്താഹിൽ ഏത് ഹദീസിൽ വന്ന ഏത് ദുആ ഓതിയാലും ദുആഇൽ ഇസ്തിഫ്താഹായിട്ട് ഹദീസിൽ വന്ന ഏത് ഓതിയാലും അവൻ എന്ത് കിട്ടും ദുആഇൽ ഇസ്തിഫ്താഹിന്റെ സുന്നത്ത് കിട്ടും അതിൽ തർക്കമൊന്നുമില്ല ലാക്കില്ല പക്ഷേ അഫ്ളലഹ ഇൻദ ഷാഫി വല്ല സ്വഹാബി ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തിന്റെ സ്വഹാബിന്റെയും വീക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരം ഹദീസു അലി റളിയല്ലാഹു അൻഹു യലിഹി ഹദീസു അബീ ഹുറൈറ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു ഹദീസ് പ്രകാരം വന്ന വജ്ജഹത്തുമാണ് ഷാഫി ഇമാമിന്റെയും അസ്ഹാബിന്റെയും അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരം ഏത് ഓതിയാലും കുഴപ്പമില്ല ഇനി അതിൽ തന്നെ അത് ഓതിയിട്ട് പിന്നെ തബാറക്ക സുബ്ഹാനക അല്ലാഹുമ്മ എന്നുള്ള സലാം കൂടി ഓതുക എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഷാഫി മദ്ഹബത്തിൽ അടുത്ത് ഇനി ഇതിന് മറ്റൊരു ഹുക്കും പറയാം യുസ്തഹബ്ബു ലികുല്ലി മുസല്ലിൻ മിൻ ഇമാമിൻ വമഅമൂമിൻ വമുൻഫരിദിൻ വമുറാത്തിൻ വസബിയ്യിൻ വമുസാഫിറിൻ വമുഫ്തരിദിൻ വമുതവഫിലിൻ വഖാഇദിൻ വമുതജിറിൻ വഗൈറിഹിം ഐ യഹ്തിയ ബിദുആഇ ഇസ്തിഫ്താഹി അതിബദതക ബിറദ്ദി ഹവാ ഇതാണ് ഹുക്കും യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും ഉത്തമമാണെന്ന് അർത്ഥം ലികുല്ലി മുസല്ലിൻ നിസ്കരിക്കുന്ന എല്ലാവർക്കും നിസ്കാരത്തിൽ മിൻ ഇമാമി ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ യാത്രക്കാരനാവട്ടെ ഫർദ് നിസ്കരിക്കുന്നവനാവട്ടെ നഫിൽ സുന്നത്ത് നിസ്കരിക്കുന്നവനാവട്ടെ ഇരുന്ന് നിസ്കരിക്കുന്നവനാവട്ടെ ചെരിഞ്ഞട നിസ്കരിക്കുന്നവനാവട്ടെ മറ്റാരാവട്ടെ എല്ലാ നിസ്കരിക്കാർക്കും അയ്യത്തിയാവൻ കൊണ്ടുവരൽ ബി ദുആഇൽ ഇസ്തിഫ്താഹ് ദുആഇൽ ഇസ്തിഫ്താഹ് ആഖിബ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ ആഖിബ ഉടനെ ഫലവ് തറക്കഹു സഹ്വൻ ഇനി ഒരാൾ മറന്നിട്ട് അത് ഉപേക്ഷിച്ചു ഒരാൾ ദുആഇൽ ഇസ്തിഫ്താഹ് ഓതാ മറന്നുപോയി ഔ അംദൻ അല്ലെങ്കിൽ കരുതിക്കൂട്ടി തന്നെ ഒഴിവാക്കി ദുആഇൽ ഇസ്തിഫ്താഹ് ഓതിയില്ല എങ്കിൽ ഹത്താ ഷറാഫി തഅഹുദി അങ്ങനെ അവൻ അഊദുവിലേക്ക് എത്തിയിട്ടുണ്ട് അഊദു ആ നേരെ ഓതിയത് അഊദു തുടങ്ങി ഷറാഫത്ത് ബദാ ബദാ തുടങ്ങി തുടങ്ങി എങ്കിൽ ലം യഅജ് ഇലൈഹി അതിലേക്ക് മടങ്ങരുത് അഊദു ഓതി തുടങ്ങിയിട്ട് പിന്നെ ആ ഞാൻ ഓതിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പജ്ജത്തു അതാ തുടങ്ങരുത് ലി ഫവാത്തി മഹലി കാരണം അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടതിനാ അതിൻ്റെ സ്ഥാനത്ത് തന്നെ തെക്ബറത്തിൽ ഏറാൻ കഴിഞ്ഞ ഉടനെ തന്നെ ചൊല്ലണം ചൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നതാണെങ്കിലും കരുതിക്കൂട്ടിയാണെങ്കിലും പിന്നെ മടങ്ങി വരരുത് പിന്നെ വീണ്ടും ചെല്ലരുത് മനസ്സിലായില്ലേ അവിടെ പോയി തുടങ്ങിയിട്ട് അവിടെ ഓതിയാ പിന്നെ എന്ത് ചെയ്യും പിന്നെ ബിസ്മി ഓതി ഫാത്തിഹ ഓക്കെ അടുത്ത് വാ നബി ഹുറൈറ റളിയല്ലാഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കബ്ബറ ലിസ്സലാത്തി സകത ഹുനയ്യതൻ ഖബല അൻ യഖ്റാ ഫസഅൽതുഹു ഫഖാൽ എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആയിരുന്നു ഇദാ കബ്ബറ ലിസ്സലാത്തി നിസ്കാരത്തിലേക്ക് തക്ബീർ ചൊല്ലിയാൽ സകത ഹുനയ്യതൻ അല്പസമയം മിണ്ടാതിരിക്കും എന്നിട്ട് ഖബല അൻ യഖ്റാ ഓതുന്നതിന് മുമ്പ് മിണ്ടാതിരിക്കും പറഞ്ഞാൽ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ല ഒന്നും ചൊല്ലുന്നില്ല എന്നല്ല അപ്പം ആ സകത്ത് എന്തായിരുന്നു ഹുനയ്യത്തൻ എന്നറ അല്പസമയം ഹുനയ്യത്തൻ അല്പസമയം ഹുനയ്യത്തൻ ഒരർത്ഥം കൂടെ കൊടുത്തിൻ്റെ താഴെ ഫസഅൽതുഹു അപ്പോൾ ഞാൻ ചോദിച്ചു ആര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോടെ എന്താണ് നബി ഇങ്ങനെ മിണ്ടാതിരിക്കണം അപ്പം എന്താ നബി ചൊല്ലാറ് നബി ചൊല്ലുന്നത് ആര് കേൾക്കുന്നില്ല അപ്പം എന്തായിരുന്നു നബി അപ്പം ചൊല്ലിയിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ അക്കൂലു ഫക്കാല അപ്പോൾ നബിസ് പറഞ്ഞു അക്കൂലു ഞാൻ പറയായിരുന്നു അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്തനീ മിനൽ ഖതായ കമാ യുനഖ്ത സൗബുൽ അബ്യദ് മിനദ് ദനസ് അല്ലാഹുമ്മ ഓസിൽ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ് എന്ന ആ
ആണ് ഞാൻ ചൊല്ലിയിരുന്നത് എന്ന് മുത്തഫഖ് അലൈഹി ഹദീസാണ്. സ്വയം ബുഖാരിയിലും സ്വയം മുസ്ലിമിലും വന്നിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ചൊല്ലിയിരുന്നത്? അല്ലാഹുമ്മ അല്ലാഹു ബാഇദ് ബൈനി വബൈന ഖതായ, എനിക്കും എന്റെ ദോഷങ്ങൾക്കും ഇടയിൽ നീ വിദൂരത്താക്കണേ. ബാഇദ് ബാഇദ വിദൂരത്തായി, വിദൂരത്താക്കി, ബാഇദ് നീ വിദൂരത്താക്കണേ. ബൈനൽ മസ്ജിദ് വൽ മഗ്രിബ് കമാ ബാഇദ്ത ബൈനൽ മസ്ജിദ് വൽ മഗ്രിബ്, കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ വിദൂരത്താക്കിയതുപോലെ. അല്ലാഹുമ്മ അല്ലാഹു നഖ്നി, നീ എന്നെ ശുദ്ധീകരിക്കണേ. മിനൽ ഖതായ, തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന്. കമാ യുനഖ, ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. ആ സൗബുൽ അബിയം, വെള്ളവസ്ത്രം, വെള്ളവസ്ത്രം ശുദ്ധീകരിക്കുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. മിന ധനസ്, ചെളിയിൽ നിന്ന്, ചെളി മാലിന്യം, ധനസ് ചെളി മാലിന്യം അഴുക്ക് എന്നൊക്കെ പറയും. അല്ലാഹുമ്മ അല്ലാഹു യഗ്സിൽ ഖതായായ, നീ എൻ്റെ പാപങ്ങളെ തെറ്റുകളെ കഴുകിക്കളയണമേ. മിന അല്ലാഹുമ്മ യഗ്സിൽ ഖതായായ ബിൽ മാഇ വസ്തർജി വൽ ബറദ്, ബിൽ മാഇ വെള്ളം കൊണ്ടും വസ്തർജി മഞ്ഞ് കൊണ്ടും വൽ ബറദി ആലിപ്പഴം കൊണ്ടും. വേറെ സമ്പൂർണ്ണമായിട്ട് മൂന്നുകൊണ്ടും എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള കഴുകലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി മാനൽ അൽഫ, ഇവിടെ ലഫ്ദുകളുടെ അർത്ഥങ്ങൾ. ഹുനൈഹത്ത്, ഹുനൈഹത്ത് എന്നാണ് കലീൽ എന്നർത്ഥം. കുറച്ച് കുറച്ച് സമയം നബി സക്കത്ത്. ഹുനൈയത്ത് എന്നാണ് അതിൻ്റെ രൂപം. ഹുനൈഹത്ത് എന്നാണ് ഹുനൈഹത്ത്. ഫുഐലത്ത് ഇസ്മു തസ്ഖീറാണ്. ഇപ്പൊ ജുമൈലത്ത് എന്ന് പറയും പോലെ ജമീൽ, ജമീലത്ത്, ജമീൽ ഫഈൽ വസലിൽ ഇസ്മു ഫാഇലാണ് അല്ലേ. സുന്ദരൻ, ജമീലത്ത് സുന്ദരി. ജമീൽ എന്നതിൻ്റെ ഇസ്മു തസ്ഖീർ കൊച്ചു രൂപം, കൊച്ചാക്കാൻ പറയും. എന്താണ് ജമീൽ സുന്ദരൻ, ജുമൈൽ കൊച്ചു സുന്ദരൻ, ഫഈൽ ഫുഐൽ എന്ന് പറയും പോലെ. അതേപോലെ ജമീലത്ത് ജുമൈലത്ത്, ഉടനെ ജൂമൈലത്ത് എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ. അപ്പോൾ അതേപോലെ ഹുനൈഹത്ത്, ഹുനൈഹത്ത് ഒരല്പസമയം എന്നുള്ള അർത്ഥത്തിലാണ്. ഹുനൈയത്ത് എന്ന് മാറിയതാണ്. ഹിയ തസ്ഖീറു ഹനത്ത്, ഹനത്ത് എന്നതിൻ്റെ തസ്ഖീറാണ്, ചുരുക്കം ആക്കാണ്. ഇസ്മു തസ്ഖീറാണ് ഹനത്ത് എന്നത്. അസുലുഹ ഹനവ, ഹനവ എന്നാണ് അസുര. ഫലമ്മ സുഖിറത്ത്, അതിനെ തസ്ഖീറാക്കിയപ്പോൾ സ്വാർത്ത് ഹുനൈവ, ഹുനൈവ എന്നായി. ഫജ്തമാഅത് വാവുൻ യാവു, വാവു യാവു ഹുനൈവ എന്നുള്ള ഈ ഒരുമിച്ച് കൂടി അല്ലേ. ഹുനൈവ എന്ന് പറയുമ്പോൾ യാവു വാവു. സബഖത് ഇഹ്ദാഹും ബിസ്സുക്കൂൻ, അതിൽ യായിന് മുമ്പുള്ളതിന് സുക്കൂനും വന്നു. അപ്പോൾ വജബ ഖൽബുൽ വാവി യാ, അപ്പോൾ വാവിനെ എന്താക്കണം, യാക്കി മാറ്റണം. അപ്പോൾ വാവിനെ യാക്കി മാറ്റി. ഫജ്തമാഅത് യാ, അപ്പോൾ രണ്ട് യാവ് ഒരുമിച്ച് കൂടിയപ്പോൾ ഉദ്ഖാമത് ഇഹ്ദാഹും ഫിൽ ഉഖ്ര, ഒരു യായിന് മറ്റേ യാവില്ലേ ഇദ്ഖാം ചെയ്തു അശദ്ദുള്ള യാ. ഫസാറത്ത് ഹുനൈയത്തൻ, അപ്പോൾ അതെന്തായി ഹുനയ്യ. ഇതാണ് എൻ്റെ അസലി അയ്യ ഖലീലൻ മിനൽ സമാൻ, എന്നാൽ കുറച്ച് സമയം നിർത്തി, കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇനി ഷറഹുൽ ഹദീസ്, ബൈനൽ തക്ബീരി എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമി സ്വലാത്ത്, നിസ്കാരത്തിലുള്ള തക്ബീറത്തുൽ ഇഹ്റാമി നടത്തും. വൽ ഖിറാഅത്തി, ഖിറാഅത്തിനും ഇടയിൽ, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമി ഖിറാഅത്തിനും, അതായത് ഖിറാഅത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ ലഖ്നി മിനൽ ഖതായ എന്ന് പറഞ്ഞാൽ ഐ മിൻ ദുനൂബി വആതാമി വതഹ്ഹിർനി മിൻഹ, എന്നെ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നീ ശുദ്ധീകരിക്കണമെന്ന്. വതഹ്ഹിർനി മിൻഹ, അതിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമെന്ന് അർത്ഥം. കേൾക്കണ്ടോ? ദെൻ അടുത്തത് കമായന കസൗബിൽ അബീദ് മിനൽ ദർസ് ഫഖൗലു അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായ ഇലാ ഖൗലി മിൻ ദർസ് മന ദർസ് വരെ മജാദ് ആലങ്കാരികൻ കമാ തഖദ്ദമ അൻ സവാലി ദുനൂബി വഅതരിയ. ഇവിടെ കഴുകാന്ന് പറഞ്ഞാല് പാപങ്ങളെയും അതിൻ്റെ അടയാളങ്ങളെയും കഴുകിക്കളയും, നീക്കിക്കളയാൻ നടത്തും, ഒഴിവാക്കാം. ഞാൻ ചെയ്ത പാപങ്ങളെൻ്റെ കറ ഒരു അടയാളം പോലെ എൻ്റെ അടുത്ത് ഉണ്ടാവരുത്. ഞാൻ പാപം ചെയ്യാത്തവനെ പോലെ, തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്നെ പരിഗണിക്കണം എന്നുള്ള. അമ്മ കാരണാലിക്ക് അള്ളാഹുബിൽ അബിയലി ബിൻ ഖൈരിഹി മിനൽ അൽബാൻ വഖാ തഷ്ബീഹി. എന്തുകൊണ്ടാണ് അവിടെ തഷ്ബീഹ് ആയിട്ട് സിമിലി ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നത്? വെള്ള വസ്ത്രമാകുമ്പം ചെളി അല്ലെങ്കിൽ അഴുക്ക് വ്യക്തമായിട്ട് കാണും, അള്ളാഹറായിട്ട് കാണും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ വെള്ളവസ്ത്രത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളവസ്ത്രത്തിൽ അഴുക്ക് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. കാരണം നമ്മളിപ്പം എല്ലാവർക്കും അറിയാം ആലക്കുമ്പോൾ അല്ലേ, മറ്റു വസ്ത്രങ്ങളാണ് ഞാൻ അങ്ങോട്ട് കുത്തിയ ആളുകൾ അഴുക്ക് പോയാൽ ആരും ശ്രദ്ധിക്കണം, ജസ്റ്റ് ആ വിയർപ്പിൻ്റെ വളർന്ന് പോകും. നേരെ അടിച്ച് വെള്ള ആണെങ്കിൽ അവിടെ അടിച്ച് ഇവിടെ അടിച്ച് ആ പിന്നെ കോളറിൻ്റെ ഭാഗം കൈ ഇവിടെ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശുദ്ധീകരിക്കും. വെള്ളവസ്ത്രം ശുദ്ധീകരിക്കുമ്പോൾ നന്നായി ശുദ്ധീകരിക്കും. മറ്റു വസ്ത്രങ്ങളാകുമ്പോൾ അതിന് മാത്രം ശുദ്ധീകരണം വരില്ല, അഴുക്ക് സാധ്യത കുറവാണ്. കാരണം അത് ഒന്നായിട്ട് കുത്തി ഒരു എന്താണ് കുത്തി തിരുമ്പോൾ ആ അല്ലേ, അങ്ങനെയല്ലേ ശരിക്കും കേൾക്കാറുണ്ട്. ആ
അല്ലാഹുമ്മ ഉസ്ലി മിൻ ഖതായാ ബിൽ മാഇ വസ്തൽജി അൽ ബറദ്. അല്ലാഹുമ്മ ഉസ്ലി, അല്ലാഹേ നീ കഴുകണം മിൻ ഖതായാ എൻ്റെ പാപങ്ങൾ, മിൻ ബിൽ മാഇ വെള്ളം കൊണ്ട്, വസ്തൽജി മഞ്ഞ് കൊണ്ടും, വൽ ബറദി ആലിപ്പഴം കൊണ്ടും. യുറാദ് ബിദാലിക അത്തഅ്ബീർ, ഈ തഅ്ബീർ കൊണ്ടുള്ള ഉദ്ദേശം ഉൾക്കപ്പെടുന്നത് അൻ ഓയത്തിൽ മഹദ്, മായ്ക്കലിൻ്റെ അങ്ങേയറ്റം. മഹവ് എന്ന് പറഞ്ഞത് മായ്ക്കൽ, ഡിലീറ്റ് ചെയ്യുക, മഹവ് ഡിലീറ്റ് ചെയ്യുക. അതിൻ്റെ ഓയത്തെ പറഞ്ഞാൽ അങ്ങേയറ്റം, അറ്റത്തെ മായ്ക്കൽ, ഫുൾ ഡിലീറ്റാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ ഒരു മൊബൈലിൽ ഒരു സാധനം എന്തെങ്കിലും കണ്ടു, ഹിസ്റ്ററി, അപ്പോൾ കണ്ടതിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, അത് ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഡിലീറ്റ് ചെയ്താൽ വേറെ കിടക്കണ്ടാവും. പൂർണ്ണമായിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കിടക്കണ്ടാവും. ഒരു ഫോട്ടോ, ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു, ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു, വാട്സപ്പിൻ്റെ ഇത് ക്ലിയർ ചെയ്തു, ഗാലറിയിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്നിരുന്നാലും അത് അവിടെ കിടക്കുന്നുണ്ടാവും, അതിനെ റിക്കവറി ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല ഇവിടെ എന്താണ്, മാവ് കൊണ്ടും സെൽജ് കൊണ്ടും ബറത് കൊണ്ടും മൂന്നെണ്ണം കൊണ്ടും, വെള്ളം കൊണ്ട് മാത്രമല്ല മഞ്ഞുകൊണ്ടും അലിപ്പഴം കൊണ്ടും. പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിൻ്റെ അങ്ങേയറ്റത്തെ ഡിലീഷൻ നടക്കട്ടെ, അതിൻ്റെ പൂർണ്ണമായിട്ട്. ഞാനത് തെറ്റേ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അത് അത്തായിബുക്കവൻ ലാതമ്പല, പശ്ചാത്തലപിച്ചാൽ, ശരിയായ വിധത്തിൽ പശ്ചാത്തലപിച്ചാൽ, മനസ്സറിഞ്ഞ പശ്ചാത്തലപിച്ചാൽ, അവന് പാപമില്ലാത്തവനെ പോലെയാണ്. ഇനി ബിൽ മജ്മൂഉ, മൊത്തത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നു, ഫഇന്ന സൗബ അല്ലദീ യതകററു തതകററു അലൈഹി തൻഖിയത്തു ബിസലാസതി അഷ്യാ മുനഖിയത്തിൻ യകുനു ഫീ ഗായത്തിൻ. കാരണം മൂന്ന് വസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന, മുനഖിയത്താണ് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്, ശുദ്ധീകരിക്കുന്ന മൂന്ന് വസ്തുക്കളെ കൊണ്ടൊരു വസ്ത്രം കഴുകുകയെന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ശുദ്ധിയായിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? നീ വിചാരിച്ചിട്ട് വസ്ത്രം കഴുകുമ്പോൾ കഴുകാൻ വേണ്ട, അങ്ങനെ വല്ലാതെ അരച്ചാലുണ്ടാവും, കല്ലുപൊട്ട് അരച്ചാൽ വസ്ത്രം തന്നെ ഇല്ലാതെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുത്തില്ലാതാവും. ഫിഖ്ഹുൽ ഹദീസ് ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഫിഖ്ഹുൽ ഹദീസ് മറ്റേ ഹദീസിൻ്റെ വിശദീകരണത്തെ പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞോ, ഒന്നുകൂടി വൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അന്നഹു കാന യഖൂലു, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇത് തക്ബീറത്തുൽ ഇഹ്റാമിനും ഫാത്തിഹയ്ക്കും ഇടയിൽ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വതബാറക സ്മുക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഒരാൾക്ക് നിസ്കാരം വളരെ അർജൻറ്റാണ്, അത്യാവശ്യം ആയിട്ട് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ദുആ ഇഫ്തിഹാ ഒഴിവാക്കണമെന്നില്ല, ഇതുപോലുള്ള ചെറിയ ദുആയില്ല. മനസ്സിലായില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹു നീ പരിശുദ്ധൻ, വബിഹംദിക നിനക്കാണ് സർവസ്തുതി, വതആല ജദ്ദുക നിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു, തബാറക സ്മുക നിന്റെ നാമം അനുഗ്രഹീതമായിരിക്കുന്നു, വതആല ജദ്ദുക നിന്റെ മഹത്വം, ജദ്ദ് മഹത്വം അത്യുന്നതമായിരിക്കുന്നു, വലാ ഇലാഹ ഗൈറുക നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല. ഇതിന്റെ വിശദീകരണം, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക മാനാ തൻസീഹുല്ലാഹി അൻ കുല്ലി മാ യലീഖു ബിഹി, അള്ളാഹുവിനോട് ചേർന്ന് എന്തിലും അള്ളാഹുവിനെ പരിശുദ്ധി ആക്കുന്നതാണ്. അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക യാനി മാനാ ഉനസ്സിഹുക യാ റബ്ബി, ഞാൻ എന്നെ പരിശുദ്ധനാക്കുന്നു അള്ളാഹു എന്റെ റബ്ബെ, അൻ കുല്ലി ഷൈഇൻ ലാ യലീഖു ബിക, നിനക്ക് ചേരാത്ത ഒന്നും, നിനക്ക് ചേരാത്ത ഒന്നിൽ നിന്നും നിന്നെ ഞാൻ ഏതെങ്കിലും ഷിർക്ക് വസിഫാത്തിൻ നാഖിസ, ഷിർക്ക് വെക്കുന്നതിൽ നിന്ന്. നിന്നോട് ചോദിക്കേണ്ടി നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, ദോഷം പെറുക്കാൻ വേണ്ടി ഞാൻ നബിയോട് ചോദിക്കൂല, മറ്റുള്ളവരോട് ചോദിക്കില്ല, ദോഷം പെറുക്കാൻ ഞാൻ ആരോട് ചോദിക്കുള്ളൂ, അള്ളാഹു നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ. അതേപോലെ ഷിർക്ക്, ഷിർക്കിൽ നിന്ന് വസിഫാത്തിൻ നാഖിസ, നാഖിസായ സിഫത്ത്, ന്യൂനതയുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. അപ്പോൾ ന്യൂനതയുള്ള സിഫത്തുകൾ സിഫാത്തിൻ നാഖിസ അള്ളാഹുവിനില്ല, സിഫാത്തിൽ കാമില എന്താണ്, സിഫാത്ത് കമാലിയത്തിൻ്റെ സിഫത്തുകൾ മാത്രമേ ഉള്ളൂ, അള്ളാഹു പൂർണ്ണതയുണ്ട്. കന്നുആസ് വന്നൗം അൽ അജ്സ് വനഹു ദാലിക, നുആസ് മയക്കം, നൗം ഉറക്കം, അജ്സ് കഴിവില്ലായ്മ, അതുപോലുള്ള അങ്ങനെയുള്ള നാഖിസായ സിഫത്തുകൾ, നാഖിസത്തായ സിഫത്തുകൾ, ന്യൂനതയുള്ള സിഫത്തുകൾ നിന്ന് നിന്നെ നീ മുക്തനാണ്, നീ പരിശുദ്ധനാണ് എന്നാണ്. ഫഹു സുബ്ഹാനഹു മുനസ്സഹുൻ അൻ കുല്ലി നഖസിൻ വ അൻ കുല്ലി ഉയ്ബിൻ, എല്ലാത്തരം ന്യൂനതകളിൽ പോരായ്മകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അവൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം എന്താണ്, പൂർണ്ണനാണ്, സമ്പൂർണ്ണനാണ്. തബാറകസ്മുക, നിന്റെ നാമം പരിശുദ്ധമാണ്, അനുഗ്രഹീതമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നു ബലഅ ബിൽ ബറകത്തിൻ നിഹായ, അങ്ങേയറ്റത്തെ അനുഗ്രഹം, നിഹായത്തേറാണ് അങ്ങേയറ്റം, അറ്റം കുല്ലുൽ ബറകത്തിൽ എന്താല ജദ്ദുക എന്ന് പറഞ്ഞാൽ ഞാനീ അളമത്തുക്ക, നിന്റെ മഹാത് അൽ ജദ്ദു അൽ അളമത്തു ഫി ഹക്കില്ല, അള്ളാഹുവിൻ്റെ ഹക്കിലുള്ള മഹാത് ഞാനീ താരീത്ത അളമത്തുക്ക, യാ റബ്ബന, ഞങ്ങളുടെ റബ്ബെ നിന്റെ മഹാത്മ്യം
താഴേക്ക് അത്യുന്നതമായിരിക്കും. ഉലായിരഹമാനാവും ലാ മഅബൂദ ബിഹഖിൻ സിവാകയ അല്ലാഹ്. സത്യമായിട്ട് യഥാർത്ഥത്തിൽ നീ അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. പലരും ആരാധിക്കപ്പെടുന്നുണ്ട്, പലരും പലരെ ആരാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഹോൽ മഹബൂദ് ബിൽ ഹഖ്, സത്യ യഥാർത്ഥത്തിലുള്ള ആരാധിക്കപ്പെടുന്നവൻ അവൻ മാത്രമാണ് എന്നാണ്. في دعاء الاستفتاح احاديث كثيره في الصحيح صحيح هذه دار الحديث تقول دعاء الاستفتاح في الشد والنتقل دعاء الاستفتاح يكون بعد الدخول في الصلاه بالتكبير صلاه الاذكار بالبرش التكبير اول غديانه دعاء الاستفتاح വരുന്നത് وقبل قراءه الفاتحه فاتحه ഓതുന്നതിനെ മുൻപ് ല്ലേ വഹു മിൻ സുന്നതി സലാ അസ്കാരത്തിന് സുന്നത്തിൽ പെട്ടതാ വഹു അൻബാ പല ഇനങ്ങളുണ്ട് പലതും പറഞ്ഞു ഇപ്പോൾ മൂന്നെണ്ണം പറഞ്ഞില്ലേ അൽ അഹാദീസ് വാരിദത്ത് باقي نمر نهار تبرص اوكي جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته